വർഷം 2013 മുംബൈ ഇന്ത്യൻസും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലുള്ള മത്സരത്തിന് മുന്നേ വിരാട് കോഹ്ലിയോട് കോച്ച് ഒരു കാര്യം പറയുന്നു. മുംബൈയിൽ പുതിയൊരു പയ്യൻ വന്നിട്ടുണ്ട്, അവനെ സൂക്ഷിക്കണം. പക്ഷെ ചെറിയൊരു ചിരിയോടുകൂടി കോഹ്ലി തിരിച്ചു പറഞ്ഞു, ഏ ബേട്ട ക്യാ കരേഗ, ഈ പയ്യനൊക്കെ എന്തു ചെയ്യാനാണ്. സഹതാരങ്ങളും കൂടെ ചിരിച്ചു. കാര്യം വലിയ അത്ഭുതമൊന്നും അതിലില്ല. ഒരു പയ്യൻ ഡെബ്യൂ ചെയ്യുന്നു, അതും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിക്കറ്റ് ലീഗായ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ. കാലങ്ങളായി വന്നുകൊണ്ടിരിക്കുന്ന ഫാസ്റ്റ് ബോളർമാരിൽ ഒരാൾ മാത്രം, അത്രമാത്രമേ അന്ന് ആരാധകരും കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ മത്സരം തുടങ്ങി. പന്തുമെടുത്ത് ആ പയ്യൻ 22 വാരയിലേക്ക് നടന്നു. ആരും വലിയ ശ്രദ്ധയൊന്നും നൽകിയില്ല. കോഹ്ലിക്കെതിരെ എറിഞ്ഞ ആദ്യ 3 പന്തുകളും ബൗണ്ടറി. കോഹ്ലിയുടെ മുഖത്ത് ഇവനെയാണോ ശ്രദ്ധിക്കാൻ പറഞ്ഞ എന്ന തരത്തിലുള്ള ഭാവമുണ്ടായിരുന്നു. വിരാട് കോഹ്ലിയുടെ ചോരത്തിളപ്പുള്ള കാലമായിരുന്നു അതെന്നുകൂടി ഓർക്കുക. ഒരു വൾഗർ ആക്ഷനുമായി വന്ന അവനെ നോക്കി മുംബൈ ആരാധകർ പോലും പറഞ്ഞു, IPL പുതിയ ചെണ്ട ഉദയം ചെയ്തിരിക്കുന്നു. ബാറ്റ്സ്മാൻമാർക്ക് അടിച്ചകറ്റാനും ടാർഗറ്റ് ചെയ്യാനും പറ്റിയൊരു ബോളർ. 1-2 വർഷത്തിനപ്പുറം ഇയാളെ മുംബൈ റിലീസ് ചെയ്യും. യെസ്, ഹീ ഈസ് നോട്ട് ഫ്യൂരിയസ്, ജസ്റ്റ് എ ചോക്കിംഗ് സ്റ്റാർട്ടർ. എന്നാൽ എഴുതി തള്ളിയവരും പുച്ഛിച്ചു നോക്കിയവരും ചിരിച്ചുകൊണ്ടിരിക്കെ 22 വാരയിൽ നിന്ന് കേട്ട ഒരു ശബ്ദത്തിന്റെ മാറ്റൊലിയാൽ തിരിഞ്ഞു നോക്കി. അതാ വിരാട് കോഹ്ലി പവലിയനിലേക്ക് നടക്കുന്നു. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാത്ത ആരാധകർ സ്റ്റേഡിയത്തിലെ വലിയ LED സ്ക്രീനിന് മുന്നിലേക്ക് നോക്കി. അതെ, അവർ പുച്ഛിച്ച, അവർ കളിയാക്കിയ ആ പയ്യൻ വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് എടുത്തിരിക്കുന്നു. ലക്കെന്നും വൺ ടൈം ഫ്ലൂക്ക് എന്നും പറഞ്ഞുകൊണ്ട് പിന്നെയും ചിരിക്കുന്നവർ അവിടെ ഉണ്ടായിരുന്നു. അന്നത്തെ ഓർമ്മകൾ ഉരുവിട്ട ആ കണ്ണുകൾ ഇന്നത്തെ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചെത്തി. വീണ്ടും TV സ്ക്രീനിലേക്ക് നോക്കിയ അയാൾക്കു പിന്നിൽ ഭൂമിയൊട്ടാകെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കടലലകൾ വെറിപൂണ്ട് തീരത്തേക്ക് അടുക്കുന്നുണ്ടായിരുന്നു. ആർത്തിരമ്പാൻ വെമ്പിയ കാർമേഘങ്ങൾ ഒരു പേമാരിയായി പെയ്തിറങ്ങുന്നുണ്ടായിരുന്നു. അന്ന് അവർ കളിയാക്കിയ ആ തീക്കനൽ ഇന്നൊരു കാട്ടുതീയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. യെസ്, ഇറ്റ് ഈസ് എ ടൈം ഓഫ് സ്റ്റോം. അതെ, ക്രിക്കറ്റിന്റെ കലിയുഗം എന്ന് പല ബൗളർമാരും വിശേഷിപ്പിച്ചിട്ടുള്ള കാലമാണിത്. ബൗളർമാരെയെല്ലാം കൊന്നൊടുക്കുന്ന ബാറ്റർ എന്ന കലി. ഒരു ബൗളർക്ക് ഒരനുകൂല്യവുമില്ലാത്ത പിച്ചുകളും ചെറിയ ബൗണ്ടറികളും ബാറ്റർമാരെ പിന്തുണയ്ക്കുന്ന പവർ പ്ലേ സംവിധാനങ്ങളും കലിയുഗത്തിന്റെ തുടക്കത്തിന് കാരണമായി. പക്ഷെ കലിയുടെ അധീശത്വത്തിൽ നിന്നും ബൗളർമാരുടെ വംശം കാക്കാൻ ആ കൽക്കി അവതാരം പൂണ്ടിരിക്കുന്നു. മൈക്കിൾ ഹോൾഡിങ്ങും ചാമിന്ദവാസും കെർലി ആംബ്രോസും വാൾഷുമാണ് ക്രിക്കറ്റ് മൈതാനിയെ രക്ഷിക്കാൻ വന്ന കൽക്കി. അതും ഏറ്റവും വലിയ സമൂഹം ജീവിക്കുന്ന ഈ ഭാരതത്തിൽ നിന്ന്. തീതുപ്പും പടക്കോപ്പുകളുമായി അവൻ ക്രിക്കറ്റ് ലോകം അടക്കി ഭരിച്ചു തുടങ്ങിയിരിക്കുന്നു. കാൽപാദങ്ങളെ മുറിവേൽപ്പിക്കുന്ന ടോ ക്രഷറുകളും തലയ്ക്കുനേരെ പാഞ്ഞെടുക്കുന്ന ഡെഡ്ലി ബൗൺസറുകളും ബാറ്റ്സ്മാനെ അമ്പരപ്പിക്കുന്ന സഡൻ സ്ലോ ബോളുകളും കഥ പറയുന്ന വേളയിൽ അവൻ്റെ പേര് ലോകമൊട്ടാകെ വിളിക്കുന്നത് കേൾക്കാം. ഏ ബുംറ കുംറ ക്യാ കരേഗ എന്ന ക്രിക്കറ്റ് രാജാവിന്റെ തന്നെ ചോദ്യത്തിന് ഇന്ത്യൻ ജനത ഒന്നാകെ ഇന്ന് ഉത്തരം കൊടുക്കുന്നു. വോ കരേഗ, വോ ദുനിയ ഖിലാ ദൂംഗ. യെസ്, ദ ഗോട്ട്, ദ പ്രൈഡ്, ഏലിയനിസ്റ്റിക് ജസ്പ്രീത് ബുംറ. ഇന്ത്യൻ ടീമിൽ സൂപ്പർ സ്റ്റാർ പദവി എന്തുകൊണ്ടും അലങ്കരിക്കാൻ യോഗ്യൻ ബുംറ തന്നെയാണ്. കോഹ്ലി, രോഹിത്, ധോണി തുടങ്ങിയവർ ആഘോഷിക്കപ്പെട്ട പോലെ അയാളും ആഘോഷിക്കപ്പെടണം. കാരണം കളി തുടങ്ങി ഇത്രയും കാലമായിട്ടും അയാളെ പേടിക്കാതെ കളിച്ച ഒരു ബാറ്റ്സ്മാൻ പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. അയാൾ കളി തുടങ്ങിയ ഓസ്ട്രേലിയൻ സീരീസിൽ തന്നെ അത് വ്യക്തമായിരുന്നു. അയാൾ ആദ്യമെടുത്ത വിക്കറ്റുകൾ തന്നെ നോക്കുക. IPL വിരാട് കോഹ്ലി, ടെസ്റ്റിൽ ABD Villiers, ODIയിൽ സ്റ്റീവ് സ്മിത്ത്, T20 ഡേവിഡ് വാർണർ. അങ്ങനെ ഈ മഹാരാജന്മാരുടെ നിര അയാൾ നീട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഒരിക്കൽ പോലും അയാളുടെ കരിയറിൽ ഒരു ഡീപ് ഡിക്ലൈൻ ഉണ്ടായിട്ടില്ല. ഇഞ്ചുറി കഴിഞ്ഞു വന്ന പല സമയങ്ങളിലും അയാൾ സ്ഥിരത കണ്ടെത്താൻ ബുദ്ധിമുട്ടിയിരുന്നു എന്ന് നമുക്ക് തോന്നിയിരുന്നു. പക്ഷെ അത് അയാളുടെ പീക്കല്ല എന്നത് മാത്രമായിരുന്നു വിഷയം. എന്നാൽ അവിടെ നിന്നെല്ലാം അയാൾ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ തന്നെ തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. തിരിച്ചു വരിക എന്ന ഫ്രേസ് യൂസ് ചെയ്യാമോ എന്നറിയില്ല. ഞങ്ങൾ പറയുന്നത് എബോവ് ആവറേജിൽ നിന്ന് എക്സെപ്ഷനിലേക്കുള്ള തിരിച്ചുവരവിനെ പറ്റിയാണ്. 2020 IPL മുന്നേ അയാൾക്ക് പരിക്ക് പറ്റിയിരുന്നു.
സീസൺ തുടക്കത്തിൽ അത്യാവശ്യം അടിവാങ്ങിയ അയാളെ ചെണ്ടയെന്ന് മുദ്രകുത്താൻ പലരും തിടുക്കപ്പെട്ടു. പക്ഷെ അയാൾ ആ സീസൺ അവസാനിപ്പിച്ചത് തന്റെ കരിയറിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഐ പി എൽ സീസൺ ആയിട്ടാണ്. ഇനി ബുംറ മോശമായിരുന്നു എന്ന് വിരോധികൾ അഭിപ്രായപ്പെടുന്ന ഐ പി എൽ 21-22 എടുത്താൽ അവിടെ അയാളുടെ എക്കണോമി വെറും 7 മനസ്സിലാക്കിയെടുക്കാം. അതുപോലെ ഇടയ്ക്ക് ഇഞ്ചുറി പറ്റി തിരിച്ചു വന്നപ്പോൾ ഇന്ത്യൻ ടീമിന് വേണ്ടിയും അയാൾ ആവറേജ് പ്രകടനം കാഴ്ചവെച്ചു. അന്നും മുറവിളികൾ ശക്തമായിരുന്നു, എന്നാൽ അവിടെ നിന്നും അയാൾ തിരിച്ചു വരിക തന്നെയാണ് ചെയ്തത്. 2023 ലോകകപ്പിൽ പലപ്പോഴായി പാടി പുകഴ്ത്താത്ത ഒരു പ്രകടനമാണ് ബുംറയുടേത്. ബാറ്റ്സ്മാന് പഴുതുകളടച്ച പന്തുകളാണ് അയാൾ മിക്കപ്പോഴും എറിഞ്ഞിരുന്നത്. ഷമി ഒരുപാട് വിക്കറ്റുകളുമായി കളം നിറഞ്ഞപ്പോൾ ബുംറ എന്ന ബൗളർ കൊടുത്ത സ്റ്റാർട്ടായിരുന്നു അതിന് കാരണമെന്ന് പലരും ശ്രദ്ധിച്ചില്ല. ശ്രീലങ്കയ്ക്കെതിരെയുള്ള അയാളുടെ ഓപ്പണിംഗ് സ്പെല്ലൊക്കെ അത്രയും ഗംഭീരമായിരുന്നു. ഒരൊറ്റ മത്സരത്തിലെ 6 പ്രകടനമോ 5 പ്രകടനമോ ഇല്ലാതിരുന്നതാകാം കാരണം. പക്ഷെ ഒന്ന് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, അയാൾ എല്ലാ മത്സരങ്ങളിലും മികച്ചതായിരുന്നു. അയാളുടെ കൺസിസ്റ്റൻസി അപാരം തന്നെയായിരുന്നു. ഐ പി എൽ 2024 ബാറ്റർമാരെല്ലാം പൂണ്ടു വിളയാടുകയായിരുന്നു. പക്ഷെ അവിടെയും അയാളുടെ എക്കണോമി 6 മാത്രം. ഇന്ന് 24 വേൾഡ് കപ്പിൽ ഇന്ത്യ ജയിച്ചപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് അത് ബുംറ നേടിക്കൊടുത്ത കപ്പാണ് എന്ന് തന്നെയാണ്. എല്ലാ മത്സരങ്ങളിലും അയാൾ മികച്ച രീതിയിൽ പന്തെറിയും. 180 പന്തെറിഞ്ഞ് കൊടുത്തത് 120 റൺസ് മാത്രം, അതും T20 ഫോർമാറ്റിൽ. അമാനുഷികം എന്നെല്ലാം വിളിക്കാവുന്ന പ്രകടനം. ഈ വേൾഡ് കപ്പിൽ വിജയിച്ച ശേഷം കോഹ്ലി പറഞ്ഞ വാക്കുകൾ തന്നെ ഒന്ന് കേട്ടു നോക്കിയാൽ മതി. ഇന്ത്യൻ ടീമിനെ കുറിച്ച് ചോദിച്ച വേളയിൽ കോഹ്ലി പറയുന്നുണ്ട്, ഇന്ത്യൻ ടീമിന് ഞങ്ങൾക്ക് ഇത് നേടിത്തന്നത് ബുംറയാണ്. കയ്യിൽ നിന്ന് വഴുതിപ്പോയ ഏറെക്കുറെ എല്ലാ മത്സരങ്ങളും അയാൾ തിരിച്ചു പിടിച്ചു തന്നു. ബുംറയെ ഒരു നാഷണൽ ട്രഷറർ ആക്കണമെന്ന പെറ്റീഷനിൽ ഞാൻ ഇപ്പോൾ തന്നെ ഒപ്പുവെക്കാം. അന്ന് ഏ ബുംറ ക്യാ കരേഗ എന്ന് ചോദിച്ച മനുഷ്യനാണ് ഈ പറയുന്നത്. അതുതന്നെയാണ് ബുംറ എന്ന ബോളറുടെ വിജയം. ബാറ്റ്സ്മാൻമാരാണ് ഇന്ത്യയിലെന്നും സൂപ്പർ സ്റ്റാർ ആകാറുള്ളത്. പണ്ട് സച്ചിൻ, പിന്നെ ധോണി, പിന്നീട് അങ്ങോട്ട് രോഹിത്തും കോഹ്ലിയും. ഇനിയും ഒരു പക്ഷേ മറ്റൊരു ബാറ്ററായിരിക്കാം ഒരു സൂപ്പർ സ്റ്റാർ. പക്ഷെ ഞങ്ങളുടെ ആഗ്രഹം ആ സ്ഥാനം ബുംറയുടേതായിരിക്കണമെന്നാണ്. അയാളോളം ഇത് അർഹിക്കുന്ന മറ്റൊരാൾ ഇന്ന് ഈ ഭൂലോകത്തില്ല. അയാളോളം കൺസിസ്റ്റന്റായി ഇന്ത്യക്ക് വേണ്ടി ഡെലിവർ ചെയ്ത മറ്റൊരാളും ഉണ്ടായിട്ടുമില്ല. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഒരു സീരീസിലെ ഓവറോൾ പ്രകടനമൊക്കെയാണെങ്കിൽ ഇവിടെ ഇത് ഓരോ മത്സരവും പെടും. അതാണ് ഇയാളെ വ്യത്യസ്തനാക്കുന്നത്. ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് കൽക്കിയുടെ അവതാരമാണ്. ബൗളർമാരുടെ പ്രാധാന്യം കുറഞ്ഞു വരുന്ന കലികാലത്തിൽ അവതാരപ്പിറവിയെടുത്ത ഇന്ത്യൻ മണ്ണിന്റെ കൽക്കി. വാഴ്ത്തിപ്പാടാം, കൈകളടിക്കാം, വരവേൽക്കാം ലോകത്തിന്റെ മുഴുവൻ പേടി സ്വപ്നമായ ആ മഹാത്ഭുതത്തിനെ. ഹേ എനിമീസ്, ഫൈറ്റ് വിത്ത് അസ്, ബട്ട് ബിഫോർ ദാറ്റ് ട്രൈ ടു ടേക്ക് ഓൺ ദിസ് മാൻ. വി ആർ ഷുവർ you will yield. साल 2014 में जब मैं आरसीबी के साथ था, मैंने विराट को बताया कि एक बॉलर है जिसका नाम है बुमराह, उसको कंसिडर करना चाहिए। विराट का रिप्लाई था, छोड़ना है, ये बुमराह क्या करेंगे। What I would like everyone to do is to applaud a guy who brought us back into games again.